നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 5 ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക ഭരണഘടനാ പദവി എടുത്തുകളഞ്ഞ ശേഷം ജമ്മുകാശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാക്കി മാറ്റിയതിൻ്റെ വാർഷികമാണ്. ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാവ് ശ്യാമപ്രസാദ് മുഖർജി തൻ്റെ ജീവൻ ബലി നൽകിയത് ജമ്മുകാശ്മീരിന് വേണ്ടിയായിരുന്നു. ഭരണഘടനയുടെ 35A, 370 എന്നീ വകുപ്പുകൾ പ്രകാരം ജമ്മുകാശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി രാജ്യത്തിൻ്റെ അഖണ്ഡതയെ പണയം വയ്ക്കുന്നതായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിയോടൊപ്പം രാജ്യം വെട്ടിനുറുക്കപ്പെട്ടതിൻ്റെ വേദന രാജ്യസ്നേഹികൾക്ക് സഹിക്കാനാവുന്നതല്ല. ആ വേദന ഒരിക്കൽ കൂടി താങ്ങാൻ കെൽപ്പില്ലാത്ത രാജ്യസ്നേഹികൾ കശ്മീരിൻ്റെ ഈ പ്രത്യേക പദവിയെ എന്നും എതിർത്തുകൊണ്ടിരുന്നു. ഒരേ ഒരു ഇന്ത്യ എന്ന വികാരം ഹൃദയത്തിലേറ്റിയവർക്ക് താങ്ങാനാകുന്നതിനും അപ്പുറമായിരുന്നു ഒരു രാജ്യത്ത് തന്നെ രണ്ട് പതാകയും രണ്ട് ഭരണഘടനയുമുള്ള ഒരവസ്ഥ. സത്യത്തിൽ കശ്മീരിൽ വേരൂന്നിയ വിഘടനവാദത്തിൻ്റെ മൂലകാരണവും ഒരു ഈ പ്രത്യേക പദവിയാണ് എന്ന് രാജ്യം മുഴുവനും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇന്ത്യ കശ്മീരിൽ അതിക്രമിച്ച് കയറിയിരിക്കുകയാണെന്നും കശ്മീർ സ്വതന്ത്രമാക്കപ്പെടണമെന്നും വിഘടനവാദികൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. തദ്ദേശീയരായ കശ്മീരി പണ്ഡിറ്റുകളെ കൂട്ടക്കൊല ചെയ്തു. ബാക്കിയുള്ളവർ, ജീവൻ ബാക്കിയായവർ അതും കൊണ്ട് പലായനം ചെയ്തു. അപ്പോഴും ദില്ലിയിലെ ഭരണകൂടങ്ങൾക്ക് ആ തിരിച്ചറിവ് ഉണ്ടായില്ല. എങ്ങനെയും ഭരണത്തിൽ കടിച്ചു തൂങ്ങുക എന്നത് മാത്രമായിരുന്നു നെഹ്റു കുടുംബത്തിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മുത്തശ്ശി പാർട്ടിയുടെയും ലക്ഷ്യം. ജനസംഘത്തിൻ്റെ കാലം മുതൽ BJP യുടെ രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു ഈ കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ് രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാക്കുക എന്നത്. അധികാരത്തിലെത്തിയാൽ കശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് BJP പറഞ്ഞപ്പോൾ, BJP പലതവണ വാഗ്ദാനം ചെയ്തപ്പോൾ പലരും അത് സാധ്യമാകുമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ 2019 ഓഗസ്റ്റ് മാസം ഇതേ ദിവസം ഒരു ബില്ലിലൂടെയും ഒരു പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെയും ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടുകൂടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആ ലക്ഷ്യം നേടി. പ്രതിപക്ഷത്തിൻ്റെ ഗ്വാഗ്വാ വിളികൾക്കിടയിലും മോദി അമിത്ഷാ ദ്വയം ജനലക്ഷങ്ങളുടെ കയ്യടി നേടി. രക്തച്ചൊരിച്ചിലൊന്നുമില്ലാതെ സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസികളും നിതാന്ത ജാഗ്രത പുലർത്തി. വിഘടനവാദികളെയെല്ലാം പിടിച്ച് പൂട്ടിയിട്ടു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്താണ് ക്രമസമാധാന നില തകരാതെ കാത്തത്. നരേന്ദ്രമോദിയുടെ നെഞ്ചളവും അതിൻ്റെ ശക്തിയും രാജ്യം തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. പ്രത്യേക പദവി എടുത്തുകളയുക എന്നതു മാത്രമല്ല, തന്ത്രപ്രധാനമായ ആ സംസ്ഥാനത്തെ വിഭജിച്ച് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയപ്പോൾ തകർന്നുപോയത് പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഗൂഢലക്ഷ്യങ്ങളായിരുന്നു. 830 കേന്ദ്ര നിയമങ്ങളാണ് 2019 മുമ്പ് കശ്മീരിന് ബാധകമല്ലാതിരുന്നത്. ഇന്ന് രാജ്യം ഒരൊറ്റ പതാകയുടെയും ഒരൊറ്റ ഭരണഘടനയുടെയും കീഴിലായിരിക്കുന്നു. 2019 മുമ്പ് കശ്മീരിൽ ഇന്ത്യൻ പതാക അനുവദിച്ചിരുന്നില്ല ആരും. എന്നാൽ ഇന്ന് സർക്കാർ മന്ദിരങ്ങളിലും സംഘടനാ ആസ്ഥാനങ്ങളിലുമെല്ലാം ഇന്ത്യൻ ദേശീയ പതാക പാറിപ്പറക്കുന്നു. വിഘടനവാദത്തിന് ഇന്ന് പ്രസക്തിയൊന്നുമില്ലാതായി. കശ്മീർ പണ്ഡിറ്റുകൾ തിരികെ വരാൻ തുടങ്ങിയിരിക്കുന്നു കശ്മീരിലേക്ക്. എല്ലാ മതങ്ങളുടെയും ആഘോഷ പരിപാടികൾ ഇന്ന് കശ്മീരിൽ നടക്കുന്നു. വിനോദയാത്രയും തീർത്ഥാടനവുമെല്ലാം സാധാരണ പോലെയായി ജമ്മു കശ്മീരിൽ. പാകിസ്ഥാനെ സാക്ഷി നിർത്തി വലിയൊരു സാമ്പത്തിക വളർച്ചയ്ക്ക് സംസ്ഥാനം ഇന്ന് തയ്യാറെടുക്കുകയാണ്. ഈ 370 വകുപ്പ് എടുത്തുകളഞ്ഞപ്പോൾ കേവലം ഒരു സംസ്ഥാനത്തെ നമ്മുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നത് മാത്രമല്ല, രാജ്യം രണ്ടാമതൊരിക്കൽ കൂടി വിഘടിച്ചു പോകാനുള്ള സാധ്യത കൂടിയാണ് എന്നേക്കുമായി നരേന്ദ്രമോദിയും സംഘവും ഇല്ലാതാക്കിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.